ജനങ്ങളിലെല്ലാം അവസാന സങ്കടങ്ങളും ഇല്ല തെറ്റുകൾ തെറ്റായിട്ടാണ് ജനങ്ങൾ ചോണ്ടി കാണിക്കാണിക്കും അറിയുന്ന ആൾക്കാരാണ് പറയുക ജ്യാസ്മിൻ്റെ ഫാദറും മദറുമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഇന്റർവ്യൂയിൽ സംസാരിക്കുമ്പോൾ ഫാദറിന് സുഖമില്ല എന്നുള്ളത് സത്യമാണെന്ന് ഫാദർ തന്നെ പറയുന്നുണ്ട് ലാസ്റ്റ് വീക്ക് ഇതുപോലെ പ്രശ്നമുണ്ടാവുകയും ഹോസ്പിറ്റലിൽ പോവുകയും ഏകദേശം ട്യൂസ്ഡേ സർജറിക്ക് വേണ്ടി റെഡി ആവുകയും ചെയ്യുകയാണെന്ന് ജ്യാസ്മിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അതിനിടയിൽ ജാസ്മിൻ അച്ഛൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളെ എനിക്കറിയാം അതിനൊപ്പം പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കിത് മോശമായിട്ട് തോന്നി അതേപോലെ അച്ഛനായ എനിക്കും ഇത് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികൾക്കും പ്രേക്ഷകര്ക്കും തോന്നിയതുപോലെ തന്നെ എനിക്കും ഇത് ഓവർ അതായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്ന അച്ഛനും സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബിഗ് ബോസിനെ കോണ്ടാക്ട് ചെയ്തതും ഇത്തരത്തിലുള്ളൊരു ഗെയിം സ്ട്രാറ്റജി ദോഷം ചെയ്യും എന്ന രീതിയിൽ ജാസ്മിനെ കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്തായാലും വളരെ നല്ലൊരു കാര്യം ബിഗ് ബോസ് ചെയ്തു എന്ന് പറയാതെ വയ്യ കാരണം പേഴ്സണൽ ലൈഫാണ് ഇതിനു മുമ്പ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള പലർക്കും പേഴ്സണൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ സംഭവിച്ച സമയത്തൊന്നും ബിഗ് ബോസ് വീട്ടുകാർ ഇതിൽ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ നെഗറ്റീവായിട്ടാണ് അവർ ബിഗ് ബോസിന് പുറത്തേക്ക് വന്നതും ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നതും അവരെ മാനസികമായും ശാരീരികമായും ഒക്കെ ആ സംഭവങ്ങൾ തളർത്താൻ കാരണമായിട്ടുണ്ട് വെറും ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ഇരുപത്തിയാറ് വയസ്സുള്ള ഗാബ്രിയും ഇവർ രണ്ടുപേരുടെയും ചിന്താഗതികളിലെ അബക്വമായ തീരുമാനങ്ങളും കാണിച്ചുകൂട്ടലുകളുമൊക്കെ ഫ്യൂച്ചറിലിർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ ഒരുപക്ഷെ ബിഗ് ബോസ് ഇടപെട്ടതാവാം ഒരു ഒന്ന് വയസ്സ് മുതൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഈ റൂട്ട്നെസ്സും മരഗൻസിയും അതുപോലെ റെസ്പെക്റ്റ് ഇല്ലായ്മയും എന്തും സംസാരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയും എന്ത് കാണിച്ചു കൂട്ടിയാലും അത് ശരിയാണെന്നുള്ള ചിന്തയും ഒക്കെ ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് ഇരുവരും അതുകൊണ്ട് തന്നെയായിരിക്കാം അവരുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടാതിരിക്കാൻ ബിഗ് ബോസ് ഇത്തരത്തിലൊരു സപ്പോർട്ട് നൽകിയത് ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ നമുക്ക് ചെയ്യാം കാരണം രണ്ടുപേരുടെയും ഫ്യൂച്ചർ വളരെ ആണ് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരു പ്രണയത്തിൽ ഇതൊക്കെ ആവാം പക്ഷേ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് ശരിയായിട്ട് ഭൂരിഭാഗം ആൾക്കാർക്കും തോ തോന്നുന്നില്ല ചിലപ്പോൾ ഇവരുടെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കാം ഇത് ശരിയെന്ന് തോന്നും അവരുടെ പ്രായം കഴിഞ്ഞവർക്ക് ഒരിക്കലും ഇത് ശരിയല്ല എന്ന് കൃത്യമായിട്ട് അറിയുന്നവരാണ് അത് പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാനുള്ള ഒരവസരം ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഇത്രമല്ല ജാസ്മിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പെൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ ജാസ്മിന് ഫ്രണ്ട്സുള്ളത് ബോയ്സുമായിട്ടാണ് അവരോടെല്ലാം മോശമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്നൊരു വ്യക്തിയല്ല ജാസ്മിന് ഒരു എന്താ പറയുക ഫ്രണ്ട്സ് എന്ന നിലയിൽ തന്നെയാണ് ഇടപെടാറുള്ളത് മോശമായിട്ട് നടക്കുന്ന നടക്കുന്നൊരു പെൺകുട്ടിയല്ലേ എനിക്ക് എൻ്റെ മകളെക്കുറിച്ച് അറിയാം എന്ന് തന്നെയാണ് ആ അച്ഛൻ പറയുന്നത് അതുകൊണ്ട് ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നും ഗെയിം കളിക്കുകയാണെന്നും കൃത്യമായിട്ട് ജാസ്മിൻ്റെ ഫാദർ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം ഇച്ചിരി കൂടിപ്പോയെന്ന് ജനങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ മറ്റു പോലെ തന്നെ എനിക്കും തോന്നി എന്ന് കൃത്യമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ജാസ്മിൻ്റെ ഫാദർ എന്തായാലും ഏറ്റവും വേഗം അസുഖങ്ങളൊക്കെ മാറി സുഖപ്പെടട്ടെ സന്തോഷമായി ഇരിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു മാഡിവൽ മീഡിയ രസകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മാഡിവേൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ